നട്ടലുള്ളൊരു ഭരണാധികാരി ഏത് രാജ്യം ഭരിച്ചാലും അവിടുത്തെ ജനങ്ങൾ അവരുടെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ 100% സന്തുഷ്ടരായിരിക്കും. ആ സന്തോഷമാണ് നമ്മൾ നമ്മുടെ രാജ്യത്തും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ രണ്ടാമതും ജനം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്നും ഇതുതന്നെയായിരുന്നു. അതായത് രാജ്യത്തെ ജനങ്ങളെ സുരക്ഷിതരാക്കി നിർത്തുവാൻ ഈ സർക്കാരിന് കഴിയും, നരേന്ദ്രമോദിക്ക് കഴിയുമെന്നുള്ളത് പലവട്ടം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളുടെ പൗരന്മാരെ ഏതെങ്കിലും തരത്തിൽ ചൊറിഞ്ഞാൽ തക്കതായ മറുപടി കൊടുക്കുന്നൊരു ഭരണാധികാരി നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഒരിക്കൽ കൂടി വെളിവാക്കുന്ന വളരെ ആവേശകരമായ ഒരു വീഡിയോ ആണ് ഈ വാർത്തയ്ക്ക് ഇപ്പോൾ അടിസ്ഥാനമായിരിക്കുന്ന ടൈംസ് നൗ പുറത്തുവിട്ട ഈ വാർത്തയാണ്. ഒപ്പം തന്നെ ദേശീയ വാർത്താ ഏജൻസിയാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം കാബൂളിൽ നിന്ന് ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പൗരന്മാരെ വഹിച്ചുകൊണ്ടുള്ള വിമാനം ലാൻഡ് ചെയ്തപ്പോൾ നടന്ന ഒരു സുപ്രധാനമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ വിമാനത്തിലുണ്ടായിരുന്നവരെല്ലാം തന്നെ ഇന്ത്യക്കാരായിരുന്നു, പക്ഷേ അവർ അഫ്ഗാൻ പൗരന്മാരായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ പൗരത്വമുള്ള ഇന്ത്യക്കാരായിരുന്നു, അവരെയാണ് മടക്കിക്കൊണ്ടുവന്നത്. അവർ ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം നിലം തൊട്ടപ്പോഴേക്കും ആവേശഭരിതരായി ഭാരത് മാതാ കീ ജയ് എന്ന് ഉറക്ക വിളിക്കുന്ന, അത് ഏറ്റു വിളിക്കുന്ന അനവധി യാത്രക്കാരെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. ഈ ആ വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് നേപ്പാളി പൗരന്മാരും ആ വിമാനത്തിലുണ്ടായിരുന്നു. അവരുടെ ആവേശകരമായ വീഡിയോ ദേശീയ വാർത്താ ഏജൻസിയായ ANI ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളെക്കുറിച്ച് നമ്മളുടെ വിദേശകാര്യ വക്താവ് അരവിന്ദ് ബക്സോ പറഞ്ഞത് ഇന്ത്യക്കാർ അവരുടെ വീടുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. ഏതായാലും ഇന്ത്യൻ പൗരന്മാരെ, അതായത് അവർക്ക് അഫ്ഗാനിസ്ഥാൻ പൗരത്വം ഉണ്ടായിരുന്നവരാണ്, അവർ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ചു, അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു, വിമാനം നമ്മുടെ ഭാരതത്തിൻ്റെ മണ്ണിൽ നിലം തൊട്ടപ്പോഴേക്കും ആവേശഭരിതരായി ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചുകൊണ്ട് ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് ഈ വാർത്തയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. ഒപ്പം തന്നെ വിദേശകാര്യ വക്താവ് അറിയിച്ചിരിക്കുന്നത് രണ്ട് വിമാനങ്ങൾ എല്ലാ ദിവസവും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ, ഒപ്പം തന്നെ ഇന്ത്യ ന്യൂനപക്ഷങ്ങളെ കൊണ്ടുവരാനായി തിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നാറ്റോ സഖ്യവും US കാബൂൾ വിമാനത്താവളത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. അവരുമായി ധാരണയിലെത്തി എല്ലാ ദിവസവും രണ്ട് വിമാനങ്ങൾ ഇന്ത്യക്കാർക്ക് മാത്രമായി സർവീസ് നടത്തുമെന്നും അറിയിച്ചിരിക്കുന്നു. ഏതായാലും ഈ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ഈ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നു. പ്രേക്ഷകർക്ക് കാണാം, ദേശസ്നേഹികൾക്ക് കണ്ട് സന്തോഷിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.